whom, whose. നമുക്കറിയാം അർത്ഥമൊക്കെ അല്ലേ. പക്ഷെ എന്നാലും ചില സിറ്റുവേഷനിൽ സ്റ്റക്കായി പോകും. ഹൂം ആണോ ഹൂ ആണോ ഹൂസ് ആണോ എന്നുള്ളത് അല്ലേ. സോ ഹൂ ഹൂം ഹൂസ്. ഹൂ മീൻസ് ആര് അല്ലെങ്കിൽ ആരാണ്. ഹൂം ആരെയാണ്. ഹൂസ് ആരുടെ അല്ലേ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. സോ ഹൂ ആര് അല്ലെങ്കിൽ ആരാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പേഴ്സണെ ഡിനോട്ട് ചെയ്യാണ്. ഒരാളെ പറ്റി നമ്മൾ ചോദിക്കുമ്പോഴാണ് ഹൂ എന്ന് ചോദിക്കാം. ലൈക്ക് ഹൂ ആർ യു, നിങ്ങൾ ആരാണ്. ഹൂ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്. ഇങ്ങനെയാണ് ഹൂ എന്നുള്ളതിൻ്റെ യൂസേജ്. നൗ ഹൂ ആരെയാണ്, അതും ഒരു വ്യക്തിയെ ഡിനോട്ട് ചെയ്യുമ്പോഴാണ്, ഒരു പേഴ്സണെ ഡിനോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഹൂ എന്ന് യൂസ് ചെയ്യുക. പക്ഷെ ആരെയാണ് എന്നാണ് ചോദിക്കുന്നത്. ലൈക്ക് ഹൂം ഡു യു ലൈക്ക് മോസ്റ്റ്, ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. ഹൂം ഡു യു റെക്കമെൻഡ്, ഒരു ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും അല്ലേ, ഹൂം ഡു യു റെക്കമെൻഡ്, ആരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അതിൽ ഇതിൽ ആരാണ് ബെറ്റർ എന്നുള്ളത്. നൗ ഹൂസ്, ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ആരുടെ, അവിടെ ഒരു വ്യക്തി എന്നുള്ളത് മാറിയിട്ട് ഒരു പൊസഷനെയായി നമ്മൾ പറയുന്നത്, ഒരു സാധനത്തിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. Whose car is this? ഇത് ആരുടെ കാർ ആണ്. Whose book is this? ഇത് ആരുടെ ബുക്കാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പെൻസിലൊക്കെ താഴെ കളയുമ്പോൾ ടീച്ചർമാർ ചോദിക്കുമായിരുന്നു അല്ലേ, Whose pencil is this? അല്ലേ, അതാണ് ആരുടെ. ഒരു question ഒരു പൊസഷനെ പറ്റി, ഒരു ഒബ്ജക്റ്റിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഹൂസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹൂ ഹൂ ഹൂസ്. താങ്ക് യു.